Ephesians chapter 3, verse 16, that he would grant according to the riches of his glory to be strengthened with might through his spirit in the inner man. And then it verse 20 says, he who is able to, he has the ability to. Our intellect stops the action of God, but the inner man, when it is strengthened, God is able to do supernatural work in your life. തുടർന്നതിന്റെ 20-ാം വാക്യത്തിൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ, ഗോഡ് ഈസ് ഏബിൾ, ദൈവത്തിന്റെ കഴിവ് മുഴുവൻ അത് പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും നമ്മളെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. As you are listening to me, you will think, how can I be able to allow God to do the miracle? Yes, you and me allow God to do the miracle. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കായിരിക്കും, അത്ഭുതം ചെയ്യാൻ ദൈവത്തെ ഞാൻ എങ്ങനെ അനുവദിക്കാൻ പറ്റും? നിശ്ചയമായിട്ടും ദൈവത്തെ നിങ്ങളിലൂടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റും. If you know who God is, how his acts is, you will trust him and ask your mind to stop. That is where the Bible says, speak in the tongue, speak in the spirit, and the mind profits nothing. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവർത്തന രീതികളും ദൈവത്തിന്റെ ശക്തിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അവിടെ അബലമാക്കുകയാണ്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ബുദ്ധിയെ അബലമാക്കി ആത്മ മനുഷ്യനെ ഉപയോഗിച്ച് ദൈവത്തിന്റെ രീതിയിൽ അത് പ്രവർത്തിക്കാൻ സാധിക്കുക.